ഏകാദശി നാളിൽ ഭക്തിസാന്ദ്രമായി ശ്രീ ഗുരുവായൂരപ്പ സന്നിധി കൊറോണ കാലത്തെ നിയന്ത്രണങ്ങളിൽ വൻതോതിൽ ഇളവ് വരുത്തിയാണ് ഇത്തവണത്തെ ഏകാദശി ദർശനത്തിനായി ഇന്നലെ പുലർച്ചെ തുറന്ന നട ദ്വാദശി നാളായ ബുധനാഴ്ച 9 മണിക്കാകും അടയ്ക്കുക കൊറോണ നിയന്ത്രണങ്ങളിൽ പരമാവധി ഇളവുകൾ നൽകിയതോടെ ഗുരുവായൂർ ഏകാദശി ഭക്തിസാന്ദ്രമായി വെർച്വൽ ക്യൂ വഴിയും വൈവിളക്ക് വഴിപാട് ചീട്ടാക്കിയവർക്കും മാത്രമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശനം കൊറോണ കാലത്തെ കഷ്ടതകളൊഴിഞ്ഞ് ഗുരുവായൂരപ്പനെ കണ്ണിറയെ കാണാനായതിന്റെ ആനന്ദത്തിലാണ് ഭക്തർ ചുറ്റമ്പലത്തിനുള്ളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയാണ് ദർശനം അനുവദിക്കുന്നത് തവണ കഴിഞ്ഞ തവണ വന്നപ്പോൾ കോവിഡ് ആയത് കാരണം ദീപസ്തംഭത്തിന്റെ അവിടെ നിന്നാ തൊഴുതെ തവണ ഞങ്ങൾ ഇന്നലെ വന്നു രണ്ടു പ്രാവശ്യം ഭഗവാനെ ശ്രീലകത്ത് കയറി തൊഴുതു ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടു ഇന്ന് ഏകാദശി മൊത്തമാക്കി നാളെ ദ്വാദശി സമർപ്പണവും കഴിഞ്ഞേ പോകത്തുള്ളൂ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് നടന്നു വെർച്വൽ ക്യൂ വഴിയും നെയ്വിളക്ക് ഷീട്ടാക്കിയവർക്കും മാത്രം ദർശനം അനുവദിക്കുന്നത് മൂലം പ്രതീക്ഷിച്ച തിരക്കുണ്ടായില്ലെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു വെർച്വൽ ക്യൂവിൽ വരുന്ന ഭക്തർക്ക് അവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ദർശനം ക്രമീകരിച്ചിട്ടുള്ളത് വെർച്വൽ ക്യൂവിലുള്ള ആളുകളെ ദർശനം നടത്തി കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ മറ്റുള്ള ഭക്തരെയും കൂടെ പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് ഒരുപക്ഷെ 2 മണി വരെ തന്നെ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഭക്തജനങ്ങളുടെ ക്യൂവിലുള്ള ആളുകളുടെ കാത്തിരിപ്പ് കാണുമ്പോൾ രാവിലെ 9 മണി മുതൽ 2 മണി വരെ VIP ദർശനങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഒഴിവാക്കിയ പ്രസാദ ഊട്ട് ഇത്തവണ നടത്തുന്നുണ്ട് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലാണ് ഊട്ട് നടക്കുന്നത് ഏകാദശി നാളിൽ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദ ഊട്ടിൽ പങ്കുചേരാനായതിൻ്റെ നിർവൃതിയിലാണ് ഓരോ ഭക്തരും ജനം തൃശൂർ